കൃഷ്ണന്റെ അത്ഭുത ലീലകൾ. ഒരു ദിവസം കൃഷ്ണനും സുഹൃത്തുക്കളും അവരുടെ പശുക്കളെ മേയ്ക്കാൻ പാടങ്ങളിൽ കൊണ്ടുപോയി. പശുക്കൾ പുല്ല് തിന്നുകയാണ്. നമുക്ക് എന്തെങ്കിലും കളിക്കാമെന്ന് ബലരാമൻ പറഞ്ഞു. നമുക്ക് ചുള്ളിയും കോലും കളിക്കാം. എല്ലാവരും തയ്യാറായി. അവർ കളിക്കാൻ ആരംഭിച്ചു. എല്ലാവരും കളി ആസ്വദിച്ചു. കുറേ സമയം കളിച്ചു. അതിനുശേഷം ബലരാമൻ പറഞ്ഞു, കൃഷ്ണ എനിക്ക് വിശക്കുന്നു. മറ്റു സുഹൃത്തുക്കളും പറഞ്ഞു, ഞങ്ങൾക്കും വിശക്കുന്നു. വിഷമിക്കേണ്ട, ഞാൻ വഴി കണ്ടെത്താം. കൃഷ്ണൻ തൊട്ടടുത്ത മാവിൽ മാങ്ങ വീഴ്ത്താൻ ശ്രമിച്ചു. അവർ മാങ്ങ വീഴ്ത്തി. അവർ മാങ്ങ ആസ്വദിച്ചു കഴിച്ചു. ബലരാമൻ പറഞ്ഞു, കൃഷ്ണ എനിക്ക് ഇപ്പോഴും വിശക്കുന്നു. അത് കേട്ട് മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങൾക്കും. ഇപ്പോഴും നിങ്ങൾക്ക് വിശക്കുന്നുവോ? ഇപ്പോഴല്ലേ നമ്മൾ മാങ്ങ കഴിച്ചത്? അപ്പോൾ ബലരാമൻ പറഞ്ഞു, അതെ, പക്ഷെ ഞങ്ങൾക്ക് വിശക്കുന്നു. എന്തെങ്കിലും ചെയ്യൂ കൃഷ്ണ. എനിക്കൊരു പദ്ധതിയുണ്ട്. അവർ എല്ലാവരും ഒത്തുകൂടി. അങ്ങനെ കൃഷ്ണൻ പദ്ധതി പറഞ്ഞു. അവരെല്ലാം കൃഷ്ണനെ പിന്തുടർന്നു. അടുത്ത വീട്ടിലേക്ക് നടന്നു. കൃഷ്ണൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇവിടെ നിൽക്കൂ നിങ്ങൾ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. കൃഷ്ണൻ പെട്ടെന്ന് വീട്ടിനുള്ളിൽ കയറി ഒരു കുടം വെണ്ണ മോഷ്ടിച്ചു. എന്നിട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇത് നമുക്ക് കഴിക്കാം. എല്ലാവരും വെണ്ണ ആസ്വദിച്ചു കഴിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീട്ടിലെ സ്ത്രീ കണ്ണനും കൂട്ടുകാരും വെണ്ണ കഴിക്കുന്നത് കണ്ടു. അവരെ ശകാരിച്ചു. ഹേയ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വെണ്ണ മോഷ്ടിച്ചുവോ? നിൽക്കൂ, ഈ പ്രാവശ്യം നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അവർ കൃഷ്ണന്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് നടന്നു. എന്നാൽ കൃഷ്ണനും കൂട്ടുകാരും വെണ്ണക്കുടവും എറിഞ്ഞ് ഓടാൻ തുടങ്ങി. സ്ത്രീ അവരെ പിന്തുടരാൻ ശ്രമിച്ചു. എന്നാൽ അവർ വളരെ വേഗത്തിൽ ഓടി. സ്ത്രീ വളരെ ദുഃഖിതയായി. കൃഷ്ണനും കൂട്ടുകാരും വെണ്ണ എല്ലാം കവർന്നിരുന്നു. അവൾ മറ്റു സ്ത്രീകളോട് കാര്യം അവതരിപ്പിച്ചു. അവർ കൃഷ്ണന്റെ വീട്ടിലെത്തി പരാതി പറയാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കൃഷ്ണന്റെ വീട്ടിലെത്തി യശോദാദേവിയെ വിളിച്ചു. സ്ത്രീ പറഞ്ഞു, കൃഷ്ണന്റെ കുസൃതി കൂടുകയാണ്. എല്ലാ ദിവസവും അവൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെണ്ണ കവരുകയാണ്. മറ്റൊരു സ്ത്രീ പറഞ്ഞു, കൃഷ്ണൻ മറ്റു കുട്ടികളെയും മോശം കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. യശോദ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാം. സ്ത്രീകളെല്ലാം മടങ്ങിപ്പോയി. അവർ തിരിച്ചു പോയപ്പോൾ യശോദാദേവി കൃഷ്ണനെ വിളിച്ചു. അവർ കോപിച്ചു, ഒരുപാട് ശകാരിച്ചു. ഞാൻ എന്താണ് കേൾക്കുന്നത്? ദിവസവും നിന്നെ കുറിച്ചുള്ള പരാതികളാണ് ഗ്രാമവാസികൾ പറയുന്നത്. എനിക്ക് ഇത് സഹിക്കാൻ കഴിയില്ല. യശോദ കൃഷ്ണനെ ബന്ധിക്കാൻ ശ്രമിച്ചു. പക്ഷേ കൃഷ്ണൻ രക്ഷപ്പെട്ട് ഓടി. യശോദയും പിന്നാലെ ഓടി. അവസാനം കൃഷ്ണനെ പിടിച്ചു. യശോദ പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ നിന്നെ ഈ കയർ കൊണ്ട് വൃക്ഷത്തിൽ കെട്ടിയിടാൻ പോവുകയാണ്. ഇതാണ് നിനക്കുള്ള ശിക്ഷ. എന്നാൽ കൃഷ്ണൻ ഒരു പ്രാവശ്യം കൂടി യശോദയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ യശോദ വീണ്ടും കൃഷ്ണനെ പിടികൂടാൻ ശ്രമിച്ചു. കുറേ സമയം പിന്നാലെ ഓടി. എന്നാൽ കൃഷ്ണനെ പിടികൂടാൻ കഴിഞ്ഞില്ല. അവസാനം യശോദാദേവി ക്ഷീണിച്ചു. അമ്മ ക്ഷീണിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് കൃഷ്ണൻ അടുത്തു വന്ന് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ അമ്മേ, ഈ കയർ കൊണ്ട് എന്നെ ഈ വൃക്ഷത്തിൽ കെട്ടിയിടൂ. ഈ തവണ ഞാൻ ഓടിക്കളയില്ല. യശോദാദേവി കൃഷ്ണനെ മരത്തിൽ കെട്ടിയിടാൻ നോക്കിയപ്പോൾ കയർ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് അവർ വലിയൊരു ഉരലിൽ കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ നിൽക്കണം.
കൃഷ്ണന്റെ കൂട്ടുകാർ ഇതെല്ലാം ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ പറഞ്ഞു, എന്റെ അമ്മ എന്നെ ഇവിടെ കെട്ടിയിട്ടു, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്താണ് ചെയ്യുക? കൃഷ്ണൻ ചിന്തിച്ചു. കൃഷ്ണൻ രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ അവന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് വലിയ ഉരൽ ചലിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ ഉരൽ തള്ളിയിട്ടു. ഗ്രാമം മുഴുവൻ ചുറ്റുവാൻ തുടങ്ങി. ഉരൽ ചലിക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടായി. കൃഷ്ണന്റെ സുഹൃത്തുക്കളും അവനെ പിന്തുടർന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ഇത് എന്താണ് എന്നറിയാൻ കൂട്ടം കൂടി നിന്നു. എന്താണ് ഇതൊരു വലിയ ശബ്ദം കേൾക്കുന്നത്? അവർ കണ്ടു കുഞ്ഞു കൃഷ്ണൻ വലിയ ഉരൽ വലിച്ചു കൊണ്ടുപോകുന്നത്. അവൻ രണ്ട് വലിയ വൃക്ഷങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്. എല്ലാവർക്കും അത്ഭുതമായി. അവർ യശോദയെ വിളിച്ചു. കൃഷ്ണൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. കൃഷ്ണൻ വലിയ ഉരലാണ് രണ്ട് വൃക്ഷത്തിനിടയിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നത്. യശോദയ്ക്കും ഗ്രാമവാസികൾക്കും ആശ്ചര്യമായി. ഒരാൾ പറഞ്ഞു, എങ്ങനെ ഇത്രയും വർഷങ്ങളായി അവിടെ നിന്നിരുന്ന മരങ്ങൾ വീഴ്ത്തിയിടാൻ കഴിഞ്ഞു? ഒരു സ്ത്രീ പറഞ്ഞു, കൃഷ്ണൻ വളരെ ശക്തിമാനാണ്. ആ മരങ്ങൾ താഴെ വീണപ്പോൾ ഒരു വെളിച്ചം അവിടെ പ്രത്യക്ഷപ്പെട്ടു. രണ്ട് ദേവന്മാർ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ കുബേരന്റെ പുത്രന്മാരാണ്. ഞങ്ങൾ മുനിയുടെ ശാപത്താൽ മരങ്ങളായി മാറിയതാണ്. ഞങ്ങൾ കൃഷ്ണ ഭഗവാന്റെ സ്പർശനത്താൽ പാപമോചിതരായി. അവർ കൃഷ്ണനെ വണങ്ങി. പെട്ടെന്ന് ഒരു പ്രകാശം പരന്നു. അവർ അപ്രത്യക്ഷരായി. എല്ലാവരും സന്തോഷിച്ചു. കൃഷ്ണന്റെ സുഹൃത്തുക്കൾ സന്തോഷത്താൽ കൈയടിച്ചു. യശോദാദേവി കണ്ണനെ ചേർത്ത് പിടിച്ചു. കുഞ്ഞു കൃഷ്ണൻ തന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. വെണ്ണക്കള്ളൻ കൃഷ്ണൻ. കൃഷ്ണനും സഹോദരൻ ബലരാമനും സുഹൃത്തുക്കളും ദിവസം മുഴുവൻ ഗ്രാമത്തിലൂടെ ഓടി നടന്ന് കളിക്കുമായിരുന്നു. കൃഷ്ണനും കൂട്ടുകാരും പലപ്പോഴും കുടത്തിൽ ജലവുമായി പോകുന്ന പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു. കൃഷ്ണൻ കല്ലെറിയാൻ ഒരു കവണ ഉപയോഗിച്ചിരുന്നു. കുടം പൊട്ടി പെൺകുട്ടികൾ നനയും. അത് കണ്ട് കൃഷ്ണനും കൂട്ടുകാരും കളിയാക്കി ചിരിക്കും. അമ്മയായ യശോദയുടെ അടുത്ത് പരാതിയുമായി ഗ്രാമീണർ എത്തുമായിരുന്നു. കൃഷ്ണന്റെ ഈ വികൃതി കാരണം കൃഷ്ണനെ ശിക്ഷിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഗ്രാമത്തിൽ നിന്നുള്ള കുറച്ച് പെൺകുട്ടികൾ നദിയുടെ തീരത്ത് വസ്ത്രങ്ങൾ കഴുകുകയായിരുന്നു. കൃഷ്ണനും കൂട്ടുകാരും അവരോട് കുസൃതി കാണിക്കാൻ തീരുമാനിച്ചു. അതൊക്കെ അവരുടെ പിന്നിൽ പോയി നിന്നു. അവന്റെ സുഹൃത്തുക്കൾ ഇതെല്ലാം ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ ഒരു പെൺകുട്ടിയെ നദിയിലേക്ക് തള്ളിയിട്ടു. കൃഷ്ണൻ ഓടി. അവന്റെ സുഹൃത്തുക്കൾ ചിരിക്കാനും കളിയാക്കാനും തുടങ്ങി. പെൺകുട്ടികൾ ദേഷ്യത്തോടെ കൃഷ്ണനെയും കൂട്ടുകാരെയും പിടിക്കാൻ പിന്നാലെ ഓടി തുടങ്ങി. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി. കൃഷ്ണനും ബലരാമനും സുഹൃത്തുക്കളും അവരുടെ പശുക്കളെ പാടങ്ങളിൽ മേയ്ക്കാൻ കൊണ്ടുപോകുമായിരുന്നു. മുയലുകൾ, അണ്ണാരക്കണ്ണാൻ, ചിത്രശലഭങ്ങൾ എന്നിവയോടൊപ്പം ഓടാനും കളിക്കാനും അവർ സമയം ചിലവഴിച്ചിരുന്നു. ഗ്രാമത്തിലെ സ്ത്രീകൾ വെണ്ണയുണ്ടാക്കാറുണ്ടായിരുന്നു. അവർ വെണ്ണക്കലങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു. കൃഷ്ണന് വെണ്ണ ഇഷ്ടമായിരുന്നു. അവൻ സുഹൃത്തുക്കളോടൊപ്പം പലപ്പോഴും വെണ്ണ മോഷ്ടിച്ച് കഴിക്കാറുണ്ടായിരുന്നു.
വെണ്ണ മോഷ്ടിച്ച കൃഷ്ണന്റെ കഥ വൃന്ദാവനത്തിലുടനീളം പ്രസിദ്ധമായിരുന്നു. ഒരു ദിവസം ഒരു ഗ്രാമീണ സ്ത്രീ വെണ്ണ ഉണ്ടാക്കുകയായിരുന്നു. പതിവ് പോലെ കൃഷ്ണനും ബലരാമനും സുഹൃത്തുക്കളും ഈ സ്ത്രീയുടെ വീടിനടുത്തെത്തി വെണ്ണ മോഷ്ടിക്കാൻ അവർ തീരുമാനിച്ചു. അവർ വീട്ടിൽ നിന്ന് അകലെയായി നിന്നു. സ്ത്രീകൾ വെണ്ണ ഉണ്ടാക്കുന്നത് കണ്ടു. വെണ്ണ ഉണ്ടാക്കുന്നത് വരെ കാത്തിരിക്കാൻ അവർ തീരുമാനിച്ചു. വെണ്ണ തയ്യാറായി കഴിഞ്ഞാൽ കൃഷ്ണനും കൂട്ടുകാരും മോഷ്ടിക്കുമെന്ന് സ്ത്രീക്ക് അറിയാമായിരുന്നു. അതിനാൽ തന്റെ മുറ്റത്തെ ഒരു മരത്തിൽ വെണ്ണക്കലം തൂക്കിയിടാൻ തീരുമാനിച്ചു. അവിടെ വെണ്ണ സുരക്ഷിതമായി സൂക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. കൃഷ്ണൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, വെണ്ണ തയ്യാറാണ്, പോയി കഴിക്കാം. അവന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല. ആ സ്ത്രീ ഞങ്ങളെ കണ്ടാലോ? വെണ്ണ മോഷ്ടിക്കുമ്പോൾ പിടികൂടിയാലോ? ഞങ്ങളുടെ അമ്മയോട് പരാതിപ്പെടും. കൃഷ്ണൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് ശബ്ദമുണ്ടാക്കാതെ പോവാം. കൃഷ്ണൻ ശബ്ദമുണ്ടാക്കാതെ നടക്കാൻ തുടങ്ങി. അവൻ ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി കൃഷ്ണൻ വെണ്ണപാത്രം ലഭിക്കാനായി ചാടുവാൻ തുടങ്ങി. പല പ്രാവശ്യം ചാടി നോക്കി, പക്ഷേ വിജയിച്ചില്ല. കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളെ സഹായത്തിന് വിളിച്ചു. സുഹൃത്തുക്കൾ ആദ്യം വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് സമ്മതിച്ചു. എല്ലാവരും നിശബ്ദമായി കൃഷ്ണന്റെ അടുത്തേക്ക് പോയി. എനിക്ക് മാത്രമായി കലത്തിലെത്താൻ കഴിയില്ല, കൃഷ്ണൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരാശയമുണ്ട്. നമ്മൾ ഒത്തുചേർന്ന് നിന്നാൽ അതിൽ ഞാൻ കയറി കലമെടുക്കും. സുഹൃത്തുക്കൾ സമ്മതിച്ചു. എല്ലാ സുഹൃത്തുക്കളും ഒത്തുചേർന്നു. കൃഷ്ണൻ സുഹൃത്തുക്കളുടെ ചുമലിൽ കയറി വെണ്ണക്കലമെടുത്ത് പതുക്കെ ഇറങ്ങി. കൃഷ്ണനും സുഹൃത്തുക്കളും ബലരാമനും വെണ്ണ ആസ്വദിച്ചു കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീ പുറത്തേക്ക് വന്നു. കൃഷ്ണനും കൂട്ടുകാരും വെണ്ണ കഴിക്കുന്നത് അവർ കണ്ടു. ഇത് കണ്ട അവർ ശകാരിക്കുകയും അവരെ പിടിക്കാൻ പിന്നാലെ ഓടുകയും ചെയ്തു. എന്നാൽ കൃഷ്ണനും കൂട്ടുകാരും വളരെ വേഗത്തിൽ കലം നിലത്തെറിഞ്ഞ് ഓടാൻ തുടങ്ങി. യുവതി അവരെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൃഷ്ണനും കൂട്ടുകാരും വളരെ വേഗത്തിൽ ഓടി അപ്രത്യക്ഷനായി. അവർ ഗ്രാമത്തിൽ കളിച്ചുല്ലസിച്ച് നടന്നു. രുക്മിണി ദേവിക്ക് ലഭിച്ച ശാപം. വളരെ വർഷം മുൻപ് കൃഷ്ണ ഭഗവാന്റെ കൊട്ടാരത്തിൽ ഉത്സവാന്തരീക്ഷമായിരുന്നു. കൃഷ്ണ ഭഗവാന്റെ പത്നിയായ രുക്മിണി ദേവി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും സന്തോഷത്തിലായിരുന്നു. എല്ലാ ജനങ്ങളും കുഞ്ഞിന്റെ ജനനം ആഘോഷിച്ചു. എന്നാൽ പെട്ടെന്ന് കുഞ്ഞ് അപ്രത്യക്ഷനായി. രുക്മിണി ദേവി ഉച്ചത്തിൽ കരഞ്ഞു. തന്റെ കുഞ്ഞിനെ കാണാനില്ല, ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണനും വിഷമത്തിലായി. അദ്ദേഹത്തിന് ഒരു പരിഹാരവും തോന്നിയില്ല. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇത് ആരാണ് ചെയ്തതെന്നും ചിന്തിച്ചു. പെട്ടെന്ന് നാരദമുനി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. നാരായണ നാരായണ, എന്തു പറ്റി കൃഷ്ണ ഭഗവാനെ? രുക്മിണി ദേവി എന്തിനാണ് കരയുന്നത്? നാരദർ ചോദിച്ചു. തന്റെ കുഞ്ഞിനെ കാണാനില്ലെന്നും അവൻ എവിടെയാണെന്ന് കണ്ടെത്തി തരൂ, തന്നോട് ദയവുണ്ടാവൂ എന്ന് രുക്മിണി ദേവി അപേക്ഷിച്ചു. നാരദമുനി പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ കണ്ടെത്തി തരാം. ദേവി കരയുന്നത് നിർത്തൂ. നാരദമുനി അപ്രത്യക്ഷനായി. സിമന്തർ മുനിയുടെ ക്ഷേത്രത്തിലേക്ക് പോയി. നാരായണ നാരായണ. സിമന്തർ മുനിയുടെ അടുത്തെത്തിയ നാരദർ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്താണ് നടന്നതെന്ന് പറയൂ മുനി. സിമന്തർ മുനി ഒരു ത്രികാലജ്ഞാനിയായിരുന്നു.
അദ്ദേഹത്തിന് തന്റെ മൂന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്റെ ജ്ഞാനം ഉപയോഗിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ രുക്മിണി ദേവി ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. ഒരിക്കൽ അവർ കാട്ടിലൂടെ പോകുമ്പോൾ അവിടെ അവർ മയിലിനെ കണ്ടു. മയിലിന്റെ കൂടെ കുഞ്ഞുമുണ്ടായിരുന്നു. അവർ ആ കുഞ്ഞിനെ കണ്ട് തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു. അവർ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തന്റെ കുഞ്ഞിനെ മയിൽ കാട്ടിൽ അന്വേഷിച്ചു നടന്നു. എല്ലായിടത്തും അന്വേഷിച്ചു. അങ്ങനെ എല്ലായിടത്തും തിരഞ്ഞു നടന്ന മയിലിന് കുഞ്ഞിനെ എവിടെയും കണ്ടെത്താൻ കഴിയാത്തതിന് വളരെ സങ്കടത്തിലായിരുന്നു. എന്നാൽ അവൾ തന്റെ കുഞ്ഞിനെ വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു. അവൾ എല്ലായിടത്തും വീണ്ടും വീണ്ടും തിരഞ്ഞു. ഒരു ദിവസം മയിൽ ബ്രാഹ്മണ സ്ത്രീ താമസിക്കുന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. മയിൽ അവിടെ തന്റെ കുഞ്ഞിനെ കണ്ടു. തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്ന ബ്രാഹ്മണ സ്ത്രീയോട് തന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ അപേക്ഷിച്ചു. പക്ഷേ ബ്രാഹ്മണ സ്ത്രീ ഒന്നും പറഞ്ഞില്ല. അവർ മയിലിനെ സ്നേഹപൂർവ്വം പരിപാലിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഗ്രാമത്തിലെ മറ്റു സ്ത്രീകളും പുരുഷന്മാരും മയിലിന്റെ കുഞ്ഞിനെ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവർ മയിലിനോട് പറഞ്ഞു കാട്ടിലേക്ക് തിരിച്ചു പോകാൻ. അങ്ങനെ മയിൽ തിരിച്ച് കാട്ടിലേക്ക് പോയി. മയിൽ തീരുമാനിച്ചു താൻ എല്ലാ ദിവസവും ബ്രാഹ്മണ സ്ത്രീയുടെ അടുത്ത് പോയി തന്റെ കുഞ്ഞിനെ നൽകാൻ അപേക്ഷിക്കുമെന്ന്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. മയിൽ തന്റെ കുഞ്ഞിനെ നൽകാൻ അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ബ്രാഹ്മണ സ്ത്രീക്ക് മയിലിനോട് ദയ തോന്നി. കുഞ്ഞിനെ വിട്ടു നൽകാൻ തയ്യാറായി. അമ്മ മയിലിന് സന്തോഷമായി. അവർ രണ്ടുപേരും കാട്ടിലേക്ക് മടങ്ങി. ആ പാപത്തിന്റെ ഫലമായി രുക്മിണി ദേവി തന്റെ കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കുന്ന വിഷമം എന്താണെന്ന് അറിയണം എന്നത് കർമ്മഫലമാണ്. ഒരു ദേവൻ അവരുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. അവന് പ്രദ്യുമൻ എന്ന് പേരിട്ടു. ആ കുഞ്ഞ് തന്റെ അമ്മയുടെ അടുത്തേക്ക് 16 വർഷത്തിനു ശേഷം മാത്രമേ തിരിച്ചെത്തൂ. നാരദ മുനിക്ക് ക്ഷമിച്ചു നിൽക്കാനായില്ല. അദ്ദേഹം സിമന്ദർ മുനിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് 16 മാസത്തെ ശിക്ഷ 16 വർഷത്തേക്കായി മാറിയത്? സിമന്ദർ മുനി പറഞ്ഞു, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അതിന്റെ പലിശ സഹിതം അനുഭവിക്കേണ്ടി വരും. സിമന്ദർ മുനിയുടെ ഉത്തരം നാരദ മുനിയെ സന്തുഷ്ടനാക്കി. നാരദ മുനി രുക്മിണി ദേവിയുടെ അടുത്തേക്ക് പോയി. എല്ലാ കാര്യങ്ങളും കൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിക്കും വിശദീകരിച്ചു കൊടുത്തു. രുക്മിണി ദേവി താൻ ചെയ്ത പാപമോർത്ത് പശ്ചാത്തപിച്ചു. എന്നാൽ അവർ സന്തോഷത്തിലായിരുന്നു തന്റെ കുഞ്ഞ് സുരക്ഷിതനാണ് എന്നറിഞ്ഞതിനാൽ. കൃഷ്ണ ഭഗവാന്റെ നാണയം. ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹം വലിയ കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹം വീടുകൾ തോറും കയറിയിറങ്ങി ഭിക്ഷ എടുക്കുമായിരുന്നു. ആളുകൾ അദ്ദേഹത്തിന് പണവും ഭക്ഷണ സാധനങ്ങളും നൽകിയിരുന്നു. അദ്ദേഹം ജനങ്ങളെ ആശീർവദിച്ചു. ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം സന്യാസി നദിയുടെ തീരത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു സ്വർണ നാണയങ്ങളുള്ള ഒരു സഞ്ചി കണ്ടു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. സ്വർണ നാണയങ്ങൾ എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതുമായി അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വൃദ്ധനായ ഭിക്ഷക്കാരനെ കണ്ടു. ഭിക്ഷക്കാരൻ പണവും ഭക്ഷണവും ആവശ്യപ്പെട്ടു. എന്നാൽ സന്യാസി ഭിക്ഷക്കാരന് ഒന്നും തന്നെ നൽകിയില്ല. സന്യാസി തന്റെ വീട്ടിലേക്ക് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ സന്യാസി വഴിയിലൊരു രത്നം വീണു കിടക്കുന്നത് കണ്ടു. സന്യാസി പറഞ്ഞു, ഓ, ഇന്ന് എന്തു ഭാഗ്യമുള്ള ദിവസമാണ് എനിക്ക്. ആദ്യ സ്വർണ നാണയങ്ങൾ നിറഞ്ഞ സഞ്ചി, ഇപ്പോൾ രത്നം. സന്യാസി പെട്ടെന്ന് തന്നെ രത്നം എടുക്കാൻ നോക്കിയപ്പോൾ ഒരു മോഷ്ടാവ് വന്നു. സ്വർണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചി എടുത്ത് ഓടി. സന്യാസിയെ കബളിപ്പിക്കാൻ മോഷ്ടാവ് ഉപയോഗിച്ച ഒരു ഗ്ലാസിന്റെ കഷ്ണമായിരുന്നു രത്നമായി തോന്നിയത്. സന്യാസി വളരെയധികം ദുഃഖിതനായി. വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഭഗവാൻ കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യന്റെ വേഷത്തിൽ സന്യാസിയെ കാണാൻ തീരുമാനിച്ചു.
സന്യാസിയെ കൃഷ്ണ ഭഗവാൻ യാത്രാമധ്യേ കണ്ടുമുട്ടി. സന്യാസിക്കൊരു ലോഹ നാണയം നൽകി. ഇത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. സന്യാസി അത് സ്വീകരിച്ചു. കൃഷ്ണ ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷനായി. സന്യാസി ചിന്തിച്ചു, ഇതെന്താണ്? അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഈ ലോഹ നാണയം കൊണ്ട് എനിക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു മത്സ്യക്കച്ചവടക്കാരനെ കണ്ടു. അദ്ദേഹത്തിന്റെ വലയിൽ കുറച്ച് മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. മത്സ്യത്തോട് സഹതാപം തോന്നിയ സന്യാസി പറഞ്ഞു, ഈ ലോഹ നാണയം എടുത്ത് ആ മത്സ്യങ്ങളെ എനിക്ക് തരൂ. മത്സ്യത്തൊഴിലാളി അത് സമ്മതിച്ചു. സന്യാസി വീട്ടിൽ ഒരു കുടത്തിൽ മത്സ്യത്തെ സൂക്ഷിച്ചു വെച്ചു. അദ്ദേഹം വിചാരിച്ചു നാളെ ഈ മത്സ്യങ്ങളെ നദിയിൽ ഉപേക്ഷിക്കണമെന്ന്. അടുത്ത ദിവസം മത്സ്യങ്ങളെ നദിയിൽ ഉപേക്ഷിക്കാൻ നദിക്കരയിൽ പോയി. അദ്ദേഹം അവിടുത്തെ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ടു. ജലത്തിൽ രണ്ട് വജ്രങ്ങൾ ഉണ്ടായിരുന്നു. സന്യാസി സന്തുഷ്ടനായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സന്യാസി പറഞ്ഞു, ഭഗവാനെ, എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ശരിക്കും ആശയക്കുഴപ്പത്തിലാണ്. ഭഗവാൻ പറഞ്ഞു, നദിയിലായിരിക്കുമ്പോൾ മത്സ്യങ്ങൾ ആകസ്മികമായി വജ്രങ്ങൾ വിഴുങ്ങിയിരുന്നു. അവരുടെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങൾക്ക് വജ്രങ്ങൾ നൽകി. സന്യാസി സന്തോഷത്തിൽ കണ്ണുനീർ പൊഴിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സഞ്ചി നിറയെ സ്വർണ നാണയം ലഭിച്ചു. എന്നാൽ നിങ്ങൾ ഭിക്ഷക്കാരനെ സഹായിച്ചില്ല. വജ്രത്തോടുള്ള നിങ്ങളുടെ അത്യാഗ്രഹം കാരണം നിങ്ങൾക്ക് സ്വർണ നാണയം നഷ്ടമായി. മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കണം. അത്യാഗ്രഹി ആവരുത്. താൻ മറ്റുള്ളവരെ സഹായിക്കുമെന്ന് സന്യാസി ഭഗവാന് ഉറപ്പ് നൽകി.